Sara Golden Diamonds, Thrissur Road, Edappal. Phone 04942-684545. കപ്പം ടൗണിലെ അഴുക്കുചാൽ നിർമ്മാണം പാതിവഴിയിൽ. 15 മീറ്ററോളം അഴുക്കുചാൽ നിർമ്മാണമാണ് 6 മാസത്തോളമായി പാതിവഴിയിൽ നിലച്ചു കിടക്കാൻ തുടങ്ങിയിട്ട്. മഴ തുടങ്ങിയതോടെ മലിനജലം റോഡിലേക്ക് ഒഴുകുകയാണ്. കൊപ്പം ടൗൺ നവീകരണ പ്രവൃത്തികളുടെ ഭാഗമായി 1-ാം ഘട്ടത്തിൽ അവശേഷിക്കുന്നതാണ് 15 മീറ്റർ അഴുക്കുചാൽ നിർമ്മാണം. മറ്റു പ്രവൃത്തികളെല്ലാം പൂർത്തിയായിട്ട് 6 മാസക്കാലം പിന്നിട്ടിട്ടും ടൗണിലെ പ്രധാനപ്പെട്ട ഭാഗത്തെ അഴുക്കുചാൽ നിർമ്മാണം പാതിവഴിയിൽ കിടക്കുകയാണ്. മഴ തുടങ്ങിയതോടെ അഴുക്കുചാലിലൂടെ വരുന്ന മലിനജലം കെട്ടിനിന്നുള്ള ദുരിതവും തുടങ്ങി. 1 കോടിയോളം രൂപ ചെലവഴിച്ചാണ് ടൗൺ നവീകരണം നടപ്പാക്കുന്നത്. ടൗണിലെ 4 പാതകളിലും 100 മീറ്ററോളം അഴുക്കുചാൽ നിർമ്മാണവും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചുള്ള റോഡ് ഉയർത്തി റബ്ബറൈസിംഗ് പ്രവൃത്തികളും ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട്. ഇതിൽ പട്ടാമ്പി റോഡിൽ നിന്നും മുളയങ്കാവ് റോഡിലേക്ക് കടക്കുന്ന തിരിവിനോട് ചേർന്നുള്ള 15 മീറ്റർ ഭാഗത്തെ അഴുക്കുചാൽ നിർമ്മാണമാണ് പൂർത്തിയാവാതെ കിടക്കുന്നത്. ഈ ഭാഗത്തെ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാലതാമസമാണ് അഴുക്കുചാൽ നിർമ്മാണം വെഴുകാൻ ഇടയാക്കിയത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ പൂർത്തിയായിട്ടിപ്പോൾ മാസങ്ങൾ ഏറെയായി. നിലവിലെ അഴുക്കുചാലിലൂടെയുള്ള മലിനജലം ടൗണിനോട് ചേർന്ന് കെട്ടിനിൽക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇത് കൊതുകുകൾ പെരുകാനും പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുമെന്നുമാണ് ആക്ഷേപം. ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC അബ്ദുൾ അസീസ് താലൂക്ക് വികസനമിതി യോഗത്തിൽ പരാതി ഉന്നയിച്ചിരുന്നു. എന്നാൽ തുടർന്ന നടപടികൾ എങ്ങും എത്തിയിട്ടില്ല. മഴ തുടങ്ങിയതോടെ അഴുക്കുചാലിലൂടെ എത്തുന്ന മലിനജലം റോഡിലൂടെ പരന്നൊഴുകുന്ന സാഹചര്യവും ഉണ്ടാകുന്നുണ്ട്. കാൽനട യാത്രക്കാർക്കും പൂർത്തിയാവാത്ത അഴുക്കുചാൽ ഭീഷണി ഉയർത്തിക്കഴിഞ്ഞു. ഉടനടി പരിഹാരം വേണമെന്നാണ് ആവശ്യം.